നമസ്കാരം സുഹൃത്തുക്കളെ. ഇതുവരെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് അവർ ചുംബിക്കേണ്ടത് എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഇന്നുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു ഗൈഡൻസ് ക്ലാസ്സാണ് ഉസ്താദ് ഉദ്ദേശിക്കുക, ഞാനല്ല കേട്ടോ. കാരണം ഇതൊന്നും അറിയ ഇപ്പൊ പ്രവാചകന്മാരൊക്കെ ഇറങ്ങാത്ത സമുദായങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്, അവരൊന്നും ഇവരെ പരസ്പരം ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, കാണിച്ചു കൊടുക്കട്ടെ, ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ, അതിനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ബാക്കി നമ്മുടെ ഉസ്താദ് പറയും. എന്റെ ഭാര്യ നിമിതങ്ങളും കവിതത്തിലേക്ക് കടന്നു വരികയാണ്. പമ്പാലത്ത് ദിഫാഅത്തിന്റെ ഭാര്യ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ദിഫാഅത്ത തല്ലഖനീ ഫബത്ത തലാഖീ. ദിഫാഅ എന്നെ മൊഴി ചൊല്ലി നബിയേ, പരിപൂർണമായി മൊഴി ചൊല്ലി നബിയേ. ആദ്യം കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കായിരുന്നു, സുഖമായിട്ട് അല്ലെങ്കിൽ പോട്ടെ, വിവാഹമോചനം നടന്നു, മറ്റൊരാള് എന്നെ വിവാഹം കഴിച്ചു. രണ്ടാമത് ഞാൻ വിവാഹം കഴിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, സുബൈറിനെയാണ് വിവാഹം കഴിച്ചത്. നബീന റസൂലുള്ളാഹി തങ്ങളോട് ഈ സഹോദരി പരാതി പറഞ്ഞെന്തെന്നറിയോ? അയാളുടെ സാധനം കുടിയെ പോലെയാണ് നബിയെ. ഇങ്ങനെ കാണിച്ചു പറഞ്ഞാല് മാഫി ഷബ്ബാൽ മക്കീന ഫർബാ, അദ്ദേഹത്തിന്റെ ലിംഗം മുണ്ടിന്റെ കര പോലെയാണെന്ന് രണ്ടാമത് വിവാഹം കഴിച്ച ആളിന്റെ. ശരിയല്ലേ, പ്രശ്നല്ലേ, അതാണ് അറബി അറിയാതെ മനസ്സിലാക്കി മനസ്സിലായില്ലേ. തുണി വിളിച്ചിങ്ങനെ അടിച്ചു കൊടുത്തു, നല്ല അർത്ഥം തന്നെ എന്താ? അപ്പൊ അശല്യായ സാധനമാണ്, ഫായിദയില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല നിബിതകളെ പരിഹാരമാണല്ലോ. ഒരു പെണ്ണ് ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ശാരീരികമായി സമീപിക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ശീഘ്രസ്ഖലനം സംഭവിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹം ചാടി എഴുന്നേറ്റ് പോകാൻ പാടില്ല. നിബിതങ്ങള് പറയുകയാണ്, ഇല്ല ഇല്ല, നീ അവിടെ തന്നെ കിടക്കണം. ചോദ്യം എന്തായിരുന്നു? സ്ത്രീകൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് നബിയോട് പറഞ്ഞപ്പോ ഇതാണ് സംഭവം, ഇയാൾ ഞാനായിട്ടത് നടക്കില്ല, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം. അപ്പൊ പറയാണ്, ശീഘ്രസ്കാലം സംഭവിച്ചു നടക്കണം. അവൾക്ക് ഇന്ദ്രിയം പുറപ്പെടുന്നത് വരെ നീ സാവകാശം കാണിക്കണം. നബിക്ക് പറഞ്ഞു പോയാൽ അത് ഇഷ്ടം പോലെ പെണ്ണുങ്ങള്, പിന്നെ ശരീരം ദാനം ചെയ്ത ആളുകള്, അടിമ പെണ്ണുങ്ങള് എമ്പാടുമുണ്ട്, പോകുന്നിടത്തൊക്കെ താൽക്കാലിക വിവാഹവും ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്കാകെ മരുന്ന് പോലെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇവരൊന്ന് പരാതി പറയാം, നടക്കില്ല, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഇത് നമ്മളങ്ങോട്ട് ഓടിപ്പോയിട്ട് പടപെടാന്ന് കാര്യം നടത്തി ചാടി എഴുന്നേറ്റ് പോയാല് ഈ പെണ്ണു എന്ത് ചെയ്യും? അവൾക്ക് പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാവകാശമാണ് വികാരങ്ങൾ ഉണ്ടാവുക. ഇതിനാണ് നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ ധൃതി പിടിച്ചു ഓടിപ്പോയി മൃഗങ്ങളെ പോലെ ചാടിക്കയറരുത്. നിങ്ങൾ ഒരു റസൂലിനെ അയക്കണമേ, കല്യാണമല്ല വിവാഹം കഴിച്ച് ഭാര്യ അടുത്ത് പടപെടാന്ന് ചാടിപ്പോവാതെ ആദ്യമായിട്ട് അവളെ സമീപിക്കുമ്പോ ഒരു ദൂതനെ അയക്കണം. ദൂതനെ അയക്കണം എന്ന് പറഞ്ഞാല് ചോദ്യം ഓർത്ത് വെച്ചോണേ, കാരണം ഞാൻ മറന്നുപോയാലോ, നിങ്ങൾ ഓർക്കണം. ഒരു സ്ത്രീ വന്നിട്ട് എന്താണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്, നബിയോട് ചോദിക്കുന്നത്, നബി എന്ത് മറുപടിയാണ് പറയുന്നത് കൂടെ കേട്ടിട്ട് സംസാരിക്കണം. ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആസ്വാദകരെ അനുവാചകരെ ആസ്വദിപ്പിക്കണ്ടേ. മെല്ലെ അടുത്തിരുന്ന് അവളോട് സംസാരം നടത്തി, അവൾക്ക് ചെറിയ ചുംബനങ്ങളൊക്കെ നൽകി, അവൾക്ക് മെല്ലെ ഇക്കിളിപ്പെടുത്തി, അവളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരേ കട്ടിൽ ഒരുമിച്ചിരുന്ന് കൈകള് കോർത്തിണക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആയിഷ ബീവിയെ ചുംബിക്കുമായിരുന്നു. ആയിഷ ബീവിയുടെ നാവ് നബിതങ്ങളുടെ നാവുമായി കൂട്ടിക്കിണക്കുന്ന കുത്തുമായിരുന്നു, ഈമ്പുമായിരുന്നു. അത് കണ്ട പെണ്ണുങ്ങളെ പെടുന്ന നക്കലല്ല വേണ്ടേ. പിന്നെ സ്വന്തം ഭാര്യ നമ്മണം. ഒരു സഹോദരൻ ചോദിച്ചു, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഔറത്തുകൾ നക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അതാ, അതിനകത്തുമല്ല പരിഹാരം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ അച്ഛന്മാരാലോചിച്ചോണ്ടിരിക്കാൻ ആണിങ്ങനെ എല്ലാം തോന്നുമ്പോ പൊട്ടിത്തെറിയുന്ന കാര്യമാണ്. പ്രശ്നം അത് കലയാണത് വല്ലാത്ത സാധനമാണ്. പെണ്ണിന്റെ ഗുഹ്യഭാഗം നക്കുന്നത് കുഴപ്പമില്ല, ജായിസ് ജവാബ്. അതേപോലെ ഭർത്താക്കന്മാരുടെയും ജവാബ്. പക്ഷെ ഉലമാക്കൾ, ഹുക്കമാക്കൾ, ഫഖഹാക്കൾ, പണ്ഡിതന്മാര്, യഥാർത്ഥ സാലിഹികളായ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഓതുന്ന നാവുകളാണ്, ദിക്റുകളെ ചൊല്ലുന്ന നാവുകളാണ്, അത്ര നല്ലതല്ല. നജീസുകളെ പുറപ്പെടുന്ന ആ ഔറത്തിലേക്ക് നിങ്ങളുടെ നാവുകളും ചുണ്ടുകളും സമർപ്പിക്കുന്നത് നല്ലതല്ല. ഒരു ചുംബനമാകാം, നക്കി തുടയ്ക്കുന്നത് നല്ലതല്ല. ഇനി ഒരു ഭർത്താവിന്റെ തൃപ്തി ഒരു ഭാര്യയിൽ നിന്ന് ഇതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. ഇയാളുടെ ഉമ്മയും വാപ്പയും പെങ്ങളും മക്കളും ഒക്കെ ഇത് കേൾക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്ക, ഈ മതത്തെ കുറിച്ച് മറ്റുള്ളവർ എന്തായിരിക്കും മനസ്സിലാക്കുക? എനിക്കിതാ വിഷമാണെന്ന് പറഞ്ഞാൽ പാപമല്ലാത്ത സന്ദർഭത്തിൽ അത് അനുവദനീയമാണ്. ചില പെണ്ണിന്റെ അത് ഇഷ്ടമില്ല, അത് നിർബന്ധിക്കുകയും ചെയ്യും. ചില ഭർത്താക്കന്മാരെ തലക്കടിയും കൊടുക്കും, അത് ശരിയുണ്ടാകും. ചില പെണ്ണുങ്ങൾ ഇഷ്ടമല്ല, അത് ഇല്ലാത്ത കാര്യം നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ സൗകര്യം എന്റെ ഭർത്താവിനെ സഹകരിച്ചു കൊടുക്കണമെന്ന്, സഹായിക്കണമെന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയുകയാണ്, റിഫാത്തിന് തിരിച്ചു നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഇനി മറ്റൊരു വിവാഹം നിന്റെ ഭർത്താവായ അബ്ദുറഹ്മാനുമായി രണ്ടുപേരും സന്തോഷത്തോടെ ശാരീരികമായി ബന്ധപ്പെടണം. അല്ലതുപോലെ പെണ്ണ് വന്ന് ചോദിച്ചത്, ആദ്യം എന്റെ ഭർത്താവ് എന്നെ വിവാഹമോചനം നടത്തി, വേറൊരു കല്യാണം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അയാളുമായിട്ട് എന്റെ ബന്ധം എന്താണെങ്കിലും നടക്കില്ല. മുണ്ടിന്റെ കരയാണ് ഏറ്റവും വലിയ പ്രശ്നം, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. അപ്പൊ നബി പറഞ്ഞ പറ്റില്ലാട്ടെങ്കിലും നമ്മുടെ സംഭവം നടന്നേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയോ? ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, ഇദ്ദേഹത്തിന്റെയും അവളുടെയും ലൈംഗിക അവയവങ്ങൾ പരിപൂർണമായിട്ട് പ്രവേശിച്ച് യോജിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇഷ്ടപ്രകാരം ബലാക്ക് ചൊല്ലി പിന്നെ 4 മാസത്തെ 8 മാസത്തെ വേണം, പിന്നെ നിങ്ങൾക്ക് അടുത്ത ചെയ്യാൻ മറ്റാൾ വിവാഹം കഴിക്കാൻ. അതാണ് ഇത് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ വേണോ? അയാളെ തന്നെ തിരിച്ചു വേണോ? അയാളെ തന്നെ തിരിച്ചു വേണോ? പക്ഷേ സാധ്യല്ല. എത്രത്തോളം? നീ ഇനിയിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന നിന്റെ ഭർത്താവുമായി പരിപൂർണമായി ബന്ധപ്പെട്ടാലല്ലാതെ അത് നടക്കത്തില്ല എന്നാണ് ഈ പെണ്ണ് ആദ്യം തന്നെ വന്ന് പച്ച മലയാളത്തിൽ അറിയെങ്കിൽ അറബി പറഞ്ഞത്. പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ അബൂബക്കറെ, അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ചുംബനം കൊടുക്കണം. അതിലൂടെ അവർക്ക് വികാരമുണ്ടാകും. ഈ വികാരമുണ്ടാകുന്ന സന്ദർഭത്തിലല്ലാതെ അവളെ നീ ബന്ധപ്പെടരുത് എന്ന് തന്നെ വിധങ്ങളെ പഠിപ്പിക്കുകയാണ്. തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പെണ്ണിനെ അല്ലാഹു ഉപമിച്ചത്, സ്ത്രീകൾക്ക്
സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രമാ, നിങ്ങൾ അവരുടെ വസ്ത്രമാ. നിങ്ങൾ അവരുടെ ബെഡ്ഷീറ്റാണ്, അവർ നിങ്ങളുടെ ബെഡ്ഷീറ്റാണ്. ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹു യുഖാലുനിൽ മർഅത്തി, പെണ്ണിനെ കുറിച്ച് പറയുന്നത് വഹിയ, അവളുടെ ഫിറാഷാണ്, ബെഡ്ഷീറ്റാണ് അവൾ, ലിബാസാണ് അവൾ, വസ്ത്രമാണ് അവൾ, ഇസാറ് താഴെ ഒടുക്കുന്ന മുണ്ടാണ് അവൾ. അബൂബൈദ റളിയല്ലാഹു അൻഹു ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവള് കിടക്കണം. ഖുർആൻ പറയുന്നു, സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ്. ആലാ എന്ന് പറഞ്ഞാൽ അറബിയിൽ മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാവാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും, ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്കലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം, പക്ഷെ ഇന്ദ്രിയസ്കലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. ഫൈനദാലിക യൂരിദുൽ ഇഹ്തിഖാ, കിഡ്നി, മൂത്രസഞ്ചി, പിത്താശയ സഞ്ചി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. ബന്ധപ്പെടാം, പക്ഷെ ശീഘ്രസ്കലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. പോപ്പുലർ ഫ്രണ്ട്, ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതറിയാത്തത് കൊണ്ട് എത്രയോ ആളുകളുടെ ജീവിതം പെട്ടുപോയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം, ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വിഷയങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും വിഷമമുണ്ടാകും. നമ്മൾ പറയാതിരിക്കും തോറും വീണ്ടും ഇവർ സമൂഹത്തിൽ വന്നിട്ട് ധാരാളം വഷളത്തരങ്ങളും വിവരക്കേടുകളും തന്നെയല്ലേ പറയുന്നത്. പെണ്ണിനെ എങ്ങനെ നടക്കണം, പെണ്ണ് ആണിനെ എങ്ങനെ നടക്കണം, ഇതൊക്കെ ഇവർ പഠിപ്പിക്കേണ്ടുന്ന വസ്തുതകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്നതാണ് ചില കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ കിടക്കണമെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഗുഡ് നൈറ്റ്.